ക്ലിഫ് ഹൗസിൽ തോക്കിൽ നിന്ന് വെടിയുതിർന്നു. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്താണ് വെടിപൊട്ടിയത്. തോക്ക് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ സംഭവിച്ചത് എന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇത് അബദ്ധത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നത് അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ? ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകില്ലേ? വേണു, അബദ്ധത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. കാരണം അതീവ സുരക്ഷാ മേഖലയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്. അവിടെയാണ് അബദ്ധത്തിൽ വെടിപൊട്ടിയെന്ന് പോലീസുകാർ പറയുന്നുണ്ട്. ഈ അബദ്ധത്തിൽ വെടിയുതിർന്നത് നോക്ക് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം മുൻപ് വേണു സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, അതീവ സുരക്ഷാ മേഖലയുള്ള ഒരു സ്ഥലത്ത് അവിടുത്തെ ആംസ് അത് ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനത്തിലടക്കം കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. മാത്രമല്ല ആ സംഭവ സമയം മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ ആ മട്ടിൽ ആ കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്, കൂടുതൽ വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയാണ്. പക്ഷേ ക്ലിഫ് ഹൗസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അക്കാര്യത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം ഉണ്ടാകും, അന്വേഷണം നടത്തുമെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല ആംസ് ക്ലീനിങ്ങിനിടയിൽ സംഭവിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞു തന്നെ ന്യായീകരിക്കാനും കഴിയില്ല. കാരണം അതൊരു സുരക്ഷാ മേഖലയാണ്. അവിടെ ആംസ് റെഗുലേഷനിൽ തന്നെ സ്വാഭാവികമായും പറയുന്നുണ്ട്, സുരക്ഷാ മേഖലയിൽ ആംസിന്റെ പർപ്പസ് അനുസരിച്ച് ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വലിയ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു മാനദണ്ഡം തന്നെ ഉണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇന്ന് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ തോക്കിൽ നിന്ന് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിലൂടെ സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിടും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വേണോ? ശരി, ക്ലിഫ് ഹൗസിൽ തോക്കിൽ നിന്ന് വെടിയുതിർന്നു. തോക്ക് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ സംഭവിച്ചതെന്ന് പോലീസ് വിശദീകരിക്കുന്നു. മുഖ്യമന്ത്രി ഈ സമയം ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. വിവരങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തർ.